നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അനില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് എങ്കിൽ പെർഫ്യൂംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് മെയിൻലി അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഈ പെർഫ്യൂമിൻ്റെ വേൾഡ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യൂ ഈ പെർഫ്യൂം ജേണി നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഒട്ടും താമസമില്ലാതെ പോയേക്കാം അല്ലേ അപ്പോൾ ഇന്ന് ഞാനിവിടെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാട്ടിലാണെങ്കിൽ ജെംസ് ഇവിടെയാണെങ്കിൽ എമ്മൻഡംസ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ എന്ത് രസമല്ലേ ഇത് കാണാൻ തന്നെ പല കളേഴ്സ് ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ എന്ത് രസാ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ബ്ലൂ ആണ് കേട്ടോ യമ്മി യമ്മി ഇതൊരു ഒബ്സഷൻ ആട്ടോ അടുത്തടുത്ത് കഴിക്കാൻ തോന്നും എന്തായാലും എൻ്റെ ഫേവറേറ്റ് ഈ ബ്ലൂ ആണ് എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ബ്രൗൺ ആണ് അത് ശരിക്കും പേഴ്സണൽ ചോയ്സാണ് വേറൊരാൾക്ക് ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കും ചിലപ്പോൾ യെല്ലോ ആയിരിക്കും ഓറഞ്ച് ആയിരിക്കും ഇഷ്ടമുള്ള കളേഴ്സ് അല്ലേ ഇപ്പം എമ്മൻഡംസ് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് കൊണ്ട് ചൂസ് ചെയ്യാൻ എളുപ്പമാണ് കാരണം അത് വിഷ്വലി നമുക്ക് കാണാൻ പറ്റും പെർഫ്യൂംസും ഇതുപോലെയൊക്കെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ചുറ്റിലും ഇങ്ങനെ പല തരത്തിലുള്ള ഫ്രേഗ്രൻസസ് പല ഫ്രേഗ്രൻസ് നോട്ട്സ് നമ്മുടെ ചുറ്റിലും ഇങ്ങനെയുണ്ട് പക്ഷേ ഇങ്ങനെ എമ്മൻഡംസ് പോലെ കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പിക്ക് ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ സിഗ്നേച്ചർ സെൻറ് സെലക്ട് ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രേഗ്രൻസ് അതാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഞാൻ ഈ എമ്മൻഡംസ് ഒന്ന് മാറ്റി വെച്ചോട്ടെ ഓക്കെ യു സ്മെൽ ഗുഡ് എന്ന് മറ്റൊരാൾ പറയുന്നതോ അല്ലെങ്കിൽ ഐ സ്മെൽ ഗുഡ് എന്ന് പേഴ്സണലി തോന്നുന്നതോ ശരിക്കും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ പെർഫ്യൂംസ് വാങ്ങിക്കുന്നവരാണ് പക്ഷേ പെർഫ്യൂംസിനെ പറ്റി സംസാരിക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഒന്നുമല്ല ഒത്തിരി പേർക്കും ഫോർ ഒബ്വിയസ് റീസൺസ് അപ്പോൾ എന്ത് രീതിയിലാണ് എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് നമ്മൾ പെർഫ്യൂംസ് വാങ്ങിക്കുന്നത് നോർമലി ഒന്ന് കടയിൽ ചെല്ലുമ്പം ഓഫറുള്ള പെർഫ്യൂം ഏതാണെന്ന് നോക്കി അത് വാങ്ങിക്കും രണ്ട് നമ്മൾ ബ്രാൻഡിൻ്റെ പേര് നോക്കി വാങ്ങിക്കും മൂന്ന് ഏറ്റവും കൂടുതൽ അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന പോപ്പുലറായിട്ടുള്ള പെർഫ്യൂംസ് വാങ്ങിക്കും ഇനി നാലാമത്തേത് പെർഫ്യൂമിൻ്റെ ബോട്ടിൽ നല്ല ക്യൂട്ടാണെങ്കിൽ നമ്മൾ അതും വാങ്ങിക്കും ശരിക്കും ഇങ്ങനെയാണോ നമ്മൾ പെർഫ്യൂം വാങ്ങിക്കേണ്ടത് ഇപ്പം പലതരത്തിലുള്ള ഇപ്പം ഏറ്റവും എക്സ്പെൻസീവായൊരു ബ്രാൻഡിൻ്റെ ഏറ്റവും പോപ്പുലറായ ഒരു പെർഫ്യൂം ആണെങ്കിൽ കൂടി അത് നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ല പെർഫ്യൂം എപ്പോഴും പേഴ്സണൽ ചോയ്സാണ് അപ്പം അങ്ങനെ ഒരു പെർഫ്യൂം ഇങ്ങനെ നല്ല എക്സ്പെൻസീവായതൊക്കെ വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെടാത്തൊരു പെർഫ്യൂം ഇങ്ങനെ കഷ്ടപ്പെട്ട് അയ്യോ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്കിഷ്ടപ്പെട്ട പെർഫ്യൂം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം വാങ്ങിച്ച് നല്ല എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങളുടെ പെർഫ്യൂം സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ പെർഫ്യൂമിനെ പറ്റിയുള്ള കൺഫ്യൂഷൻ നമുക്ക് മാത്രമല്ല ഒത്തിരി ഒരുപാട് പേർക്കുള്ളതാണ് അപ്പം ഫ്രേഗ്രൻസ് എക്സ്പേർട്ടായ മൈക്കൽ എഡ്വേർഡ്സ് കണ്ടുപിടിച്ച ഒരു ടൂളാണ് ഫ്രേഗ്രൻസ് വീൽ എന്ന് പറയുന്നത് ആ ഫ്രേഗ്രൻസ് വീൽ എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഫ്രേഗ്രൻസ് വീൽ നോർമലി ഏതൊരു വീലും പോലെ ഒരു സർക്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത് അതിന് നാല് ക്വാഡ്രൻസ് ആണ് ഉള്ളത് ഈ നാല് ക്വാഡ്രൻസിനെ നമുക്ക് നാല് ഫാമിലി എന്ന് വിളിക്കാം അപ്പം ആദ്യത്തെ ഫാമിലി ഫ്ലോറൽ ഫാമിലിയാണ് രണ്ടാമത്തേത് ഓറിയൻ്റൽ വുഡി ആൻഡ് ഫ്രഷ് ഇങ്ങനെ നാല് ഫാമിലീസ് ആയിട്ടാണ് ഈ ലോകത്തിലുള്ള പെർഫ്യൂംസിനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഓരോ വ്യക്തിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ഫാമിലിയോടായിരിക്കും ഇഷ്ട കൂടുതലുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഫ്ലോറൽ ഫാമിലിയിലുള്ള പെർഫ്യൂംസാണ് അതിൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് വുഡി ഫാമിലിയിലുള്ള പെർഫ്യൂംസാണ് ഞാൻ അതിൽ എൻജോയ് ചെയ്യാറുണ്ടെങ്കിൽ കൂടി എനിക്കൊരിക്കലും വുഡി ഫാമിലിയിലുള്ള പെർഫ്യൂംസ് എനിക്ക് പേഴ്സണലി വെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറില്ല അത് ഭയങ്കര കൂടുതലായിട്ട് ഭയങ്കര ടുമച്ച് ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് പക്ഷെ മറ്റൊരാൾക്ക് നേരെ തിരിച്ചു തോന്നാം വുഡി ഫാമിലിയിലുള്ള ഫ്രേഗ്രൻസസ് ഒത്തിരി ഇഷ്ടപ്പെടുകയും ഫ്ലോറൽ ഫാമിലി ുള്ള പെർഫ്യൂംസ് ശരിക്കും ഗളി ഗളി പെർഫ്യൂംസ് എന്ന് തോന്നുകയും ചെയ്യുന്നവരുണ്ടാകാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഈ നാല് ഫാമിലിയിൽ ഏതോ ഒരെണ്ണമാണ് നമ്മൾ അതിനെപ്പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയുള്ള ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ലൈഫ് ലോങ് ഉള്ള നിങ്ങളുടെ പെർഫ്യൂം ജേർണി എളുപ്പമായിരിക്കും നിങ്ങളുടെ സിഗ്നേച്ചർ സെൻറ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ ഈ നാല് ഫാമിലീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഫ്ലോറൽ ഫാമിലിയെയും ഫ്രഷ് ഫാമിലിയെയും നമുക്ക് നാല് സബ് കാറ്റഗറീസ് വീതം വെച്ച് തിരിക്കാം അപ്പം നാല് ഫ്ലോറൽ സബ് കാറ്റഗറിയും നാല് ഫ്രഷ് സബ് കാറ്റഗറിയും അപ്പം നാലും 8 സബ് കാറ്റഗറീസ് ആയി ഇനി ഓറിയൻ്റൽ ഫാമിലിയെയും
വുഡി ഫാമിലിയെ നമുക്ക് മൂന്ന് സബ് കാറ്റഗറീസ് വീതം വെച്ച് തിരിക്കാം. അപ്പം മൂന്ന് ഓറിയന്റൽ സബ് കാറ്റഗറിയും മൂന്ന് വുഡി സബ് കാറ്റഗറിയും, അപ്പം മൂന്നും മൂന്നും ആറ് സബ് കാറ്റഗറീസ്. അപ്പോൾ എട്ടും ആറും 14 സബ് കാറ്റഗറീസ് ആയിട്ടാണ് പെർഫ്യൂംസിനെ നമ്മൾ തരംതിരിക്കുന്നത്. നാല് ഫ്ലോർ, നാല് ഫാമിലീസിലും 14 സബ് കാറ്റഗറിയിലും ഏതോ ഒരെണ്ണമാണ് നിങ്ങളുടെ ഫേവറേറ്റ് പെർഫ്യൂം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഫാമിലിയെ പറ്റിയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ തരുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ എന്തൊക്കെ നോട്ടുകളാണ് ഓരോ ഫാമിലിയിലും കാണുന്നത് എന്നും പറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ സബ് ഫാമിലി കാറ്റഗറീസിനെ കുറിച്ചും എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഞാൻ ഓരോ സബ് ഫാമിലിയിലുമുള്ള ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രേഗ്രൻസ് എക്സാമ്പിളായിട്ടും പറയുന്നതായിരിക്കും. അപ്പം റിലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയ ഫ്ലോറൽ കാറ്റഗറിയിൽ, ഫ്ലോറൽ ഫാമിലിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഫ്ലോറൽ ഫാമിലി എന്ന് പറയുമ്പോൾ ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫ്ലോറൽ നോട്ട്സ് ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന പൂക്കളുടെ സുഗന്ധം അല്ലേ. അപ്പം അത് എന്ത് തരത്തിലുള്ള ഫ്ലോറൽ നോട്ട്സ് വേണമെങ്കിലും ആകാം. ലാവെൻഡർ, ഐറിസ്, റോസ്, അല്ലെങ്കിൽ വൈറ്റ് ഫ്ലോറൽസ് ലൈക്ക് ലിലി ഓഫ് ദ വാലി, ലിലി, ജാസ്മിൻ, അങ്ങനെ എന്ത് തരത്തിലുള്ള ഫ്ലോറൽ നോട്ട്സ് വേണമെങ്കിലും ആകാം. അപ്പം പൂക്കളുടെ സുഗന്ധമായിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ, ഈ ഒരു ഫാമിലിയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഫ്ലോറൽ ഫാമിലിയെ നാല് സബ് കാറ്റഗറീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഫ്രൂട്ടി ഫ്ലോറൽ, സോഫ്റ്റ് ഫ്ലോറൽ ആൻഡ് ഫ്ലോറൽ ഓറിയൻ്റൽ. ആദ്യത്തേത് ഫ്രൂട്ടിയാണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫ്രൂട്ടി നോട്ട്സ് ആണ് അതിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഫ്രൂട്ടി നോട്ട്സിനെ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ടോൺ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറൽ നോട്ട്സും ഇതിനൊപ്പം ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഫ്രൂട്ടി ഫ്ലോറൽ പെർഫ്യൂംസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ YSLY EDT ഒരു പൈനാപ്പിൾ ഫ്രേഗ്രൻസ് ആണ്. അതുപോലെ തന്നെ ലലീക്കിൻ്റെ അമെത്തിസ്റ്റ് എന്ന് പറയുന്ന പെർഫ്യൂം, അതൊരു ബെറി പെർഫ്യൂമാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ബെറീസ് കണ്ടുപിടിക്കാൻ പറ്റുമോ അതെല്ലാം ഈ പെർഫ്യൂമിലുണ്ട്. സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, എല്ലാ പെർഫ്യൂംസ്, എല്ലാ ബെറീസും ചേർന്നിട്ടുള്ള ഒരു ബെറി കോക്ടെയിലാണ് ലലീക്കിൻ്റെ അമെത്തിസ്റ്റ് എന്ന് പറയാം. ഒരു നല്ല എക്സാമ്പിളാണ് ഈ ഫ്രൂട്ടി ഫ്ലോറൽ കാറ്റഗറിക്ക്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഫ്രൂട്ടി സബ് കാറ്റഗറിയിൽ ഏത് തരത്തിലുള്ള ഫ്രൂട്ടി നോട്ട്സ് വേണമെങ്കിലും ആകാം. പീച്ച്, പെയർ, ആപ്പിൾ, ബെറീസ് ഒക്കെ ആകാം. പക്ഷേ നമ്മൾ നോർമലി സിട്രസ് നോട്ട്സ് വരുന്ന ഫ്രൂട്ട്സിനെ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താറില്ല. അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വേറൊരു കാറ്റഗറി തന്നെയുണ്ട്. അപ്പം സിട്രസ് നോട്ട്സ് വരാത്ത ബാക്കിയുള്ള ഫ്രൂട്ടി പെർഫ്യൂംസ് എല്ലാമാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇനി നമ്മൾ ഫ്ലോറൽ ഫാമിലിയിലെ രണ്ടാമത്തെ സബ് കാറ്റഗറിയായ ഫ്ലോറൽ എന്ന് പറയുന്ന സബ് കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. ഈ ഒരു സബ് കാറ്റഗറിയിലെ പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ പൂക്കളുടെ ആ ഒരു ഫ്ലോറൽ നോട്ട്സ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പെർഫ്യൂം ആയിരിക്കും. ഇപ്പം നമ്മളൊരു ഗാർഡനിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല്, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫ്ലവർ ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു ഫീൽ, അല്ലെങ്കിൽ ഒരു ഫ്ലവർ ബുക്കേ ഇങ്ങനെ സ്മെല് ചെയ്യുമ്പം നമുക്ക് തോന്നുന്ന ആ ഒരു ഫീൽ, അതാണ് ഫ്ലോറൽ എന്ന് പറയുന്ന ഈ സബ് കാറ്റഗറിയിലെ പെർഫ്യൂംസിൻ്റെ പ്രത്യേകത. ശരിക്കും ആ ഒരു ഫ്ലോറൽ നോട്ട്സ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പം മെയിൽ ഫ്രേഗ്രൻസസ് ഒരു നോർമൽ റേഞ്ചിലുള്ള പെർഫ്യൂംസിലും ഒരു ഡിസൈനർ റേഞ്ചിലുള്ള പെർഫ്യൂംസിലുമൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലോറൽ ഫ്രേഗ്രൻസസ് കുറവാണ്. പക്ഷേ ഒരു കുറച്ചും കൂടി ഒരു നീഷ് കാറ്റഗറിയിലേക്ക്, വെരി എക്സ്പെൻസീവ് ബ്രാൻഡുകൾ ലൈക്ക് പെർഫ്യൂംസ് ഡി മാലി, അമോജ്, ബോർഡ് നമ്പർ 9, അങ്ങനത്തെ ബ്രാൻഡുകളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മസ്കുലിൻ ഫ്ലോറൽസ് ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കാറ്റഗറി, ഒരു റേഞ്ചാണ്. പക്ഷേ ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ആ ഒരു റേഞ്ചിലുള്ള പെർഫ്യൂംസ് ഒന്നും പറയുന്നില്ല. കാരണം അത് നമുക്ക് കോമൺലി നമ്മുടെ മാർക്കറ്റിലൊന്നും അത്രയും അവൈലബിൾ അല്ല, എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാനൊന്നും പറ്റുന്ന ഫ്രേഗ്രൻസസ് അല്ല. അതുകൊണ്ട് നമ്മളൊരു ഡിസൈനർ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. എക്സാമ്പിളായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, പെട്ടെന്ന് തോന്നുന്ന ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അക്വാ ഡി കൊളോണിയ എസെൻസ എന്ന് പറയുന്ന മെയിൽ ഫ്രേഗ്രൻസ്. ഇതൊരു റോസ്, ജാസ്മിൻ ആൻഡ് സിട്രസ് നോട്ട്സ് ഉള്ള ഒരു പെർഫ്യൂമാണ്. അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ഫ്രേഗ്രൻസ് എന്ന് പറയുമ്പം ഗൂച്ചിയുടെ ബ്ലൂം എന്ന് പറയുന്ന പെർഫ്യൂമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. ഒരു ട്യൂബ് റോസ് ആൻഡ് ജാസ്മിൻ ഓവർഡോസ് ഉള്ള ഒരു പെർഫ്യൂം. അപ്പം നമ്മൾ രണ്ടാമത്തെ സബ് കാറ്റഗറിയും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സബ് കാറ്റഗറിയായ സോഫ്റ്റ് ഫ്ലോറൽ. ഈ ഫ്ലോറൽ നോട്ട്സിനെ ഒന്ന് ടോൺ ഡൗൺ ചെയ്യാൻ, ഒന്ന് സോഫ്റ്റർ ആക്കാൻ വേണ്ടി കുറച്ചൊരു പൗഡറി എഫക്റ്റ്, ഒരു മസ്കി എഫക്റ്റ്, അല്ലെങ്കിൽ ഒരു ക്രീമി എഫക്റ്റ് കൊടുക്കുന്ന
പെർഫ്യൂംസ് ആണ് ഈ ഒരു സബ് കാറ്റഗറിയിൽ വരുന്നത്. ഫ്ലോറൽ പെർഫ്യൂംസ് തന്നെ ആയിരിക്കും, പക്ഷെ കുറച്ചും അത്രയും ഒരു ഇന്റൻസിറ്റി ഉണ്ടാവില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോറൽ പെർഫ്യൂംസിൻ്റെ അത്രയും സോഫ്റ്റ് ഫ്ലോറലിലുള്ള പെർഫ്യൂംസ്. അപ്പം ഒരു പൗഡറി പെർഫ്യൂം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നാർസിസോ റോഡ്രിഗസിൻ്റെ പെർഫ്യൂംസ് ആണ്. അപ്പം ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നതും നാർസിസോ റോഡ്രിഗസിൻ്റെ ഓഡ പെർഫോം ഫോർ ഹിം, ഒരു ഐറിസ് ആൻഡ് മസ്ക് പെർഫ്യൂം, അതുപോലെ തന്നെ നാർസിസോ റോഡ്രിഗസിൻ്റെ ഓഡ പെർഫോം ഫോർ ഹർ, ഒരു റോസ് ആൻഡ് മസ്ക് ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെ ഫ്ലോറൽ സബ് കാറ്റഗറിയായ ഫ്ലോറൽ ഓറിയൻ്റൽ ആണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഫ്ലോറൽ പെർഫ്യൂംസ് തന്നെയാണ്, ഫ്ലോറൽ നോട്ട്സ് തന്നെയാണ് ഇതിലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ അടുത്ത ഫാമിലിയായ ഓറിയൻ്റൽ ഫാമിലിയോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഓറിയൻ്റൽ ഫാമിലിയിലെ ചില ക്യാരക്ടറിസ്റ്റിക്സും കൂടെ ഈ ഒരു സബ് ഫാമിലിയിലുള്ള പെർഫ്യൂംസിൽ കാണാറുണ്ട്. ഫ്ലോ ഓറിയൻ്റൽ ഫാമിലിയിലെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ആമൻസ് അല്ലെങ്കിൽ ആമൻസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ചെറിയ ചെറിയ സ്പൈസസോ ഒക്കെ ഈ ഫാമിലിയിലെ പെർഫ്യൂംസിനെ ഒന്ന് ടോൺ ഡൗൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പിസ്താഷ്യൂസും ആമൻഡ്സും ഒക്കെ ഈ ഒരു റേഞ്ചിൽ നമ്മൾ നോട്ട്സിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ജോൺ വാവറ്റോസിൻ്റെ ആർട്ടിസൺ ബ്ലൂ എന്ന് പറയുന്ന പെർഫ്യൂം ഒരു എക്സാമ്പിളാണ്. ലാവെൻഡറും ഐറിസും ആമൻഡ്സും പിസ്താഷ്യൂസും ഒക്കെ ഉള്ളൊരു പെർഫ്യൂമാണ് ഇത്. അതുപോലെ തന്നെ എലിസാബിൻ്റെ ഗേൾ ഓഫ് നൗ എന്ന് പറയുന്ന പെർഫ്യൂമും ഒരു എക്സാമ്പിളാണ്. ഫ്ലോറൽ നോട്ട്സും അതിനൊപ്പം പിസ്താഷ്യോ നോട്ട്സും ഉള്ള ഒരു പെർഫ്യൂമാണ് ഇത്. അപ്പം നമ്മൾ ഫ്ലോറൽ ഫാമിലിയും അതിൻ്റെ സബ് കാറ്റഗറീസും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രേഗ്രൻസ് വീലിലെ ഫ്ലോറൽ ഫാമിലിയെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ഈ ഒരു ഫാമിലിയെ പറ്റിയും ഈ ഒരു ഫാമിലിയിലെ സബ് കാറ്റഗറീസിനെ പറ്റിയും എന്തൊക്കെ തരത്തിലുള്ള പെർഫ്യൂംസാണ് ഈ ഒരു ഫാമിലിയിൽ വരാവുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോ ഞാൻ വിചാരിച്ചതിലും കുറച്ചൊന്ന് ലെങ്ത് കൂടിപ്പോയി. അപ്പോൾ ഓറിയൻ്റൽ ഫാമിലിയും വുഡി ഫാമിലിയും ഫ്രഷ് ഫാമിലിയും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോ ഭയങ്കരമായിട്ട് നീളം കൂടിപ്പോകും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ആ മൂന്ന് ഫാമിലീസും മൂന്ന് വീഡിയോസായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഫ്ലോറൽ ഫാമിലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെർഫ്യൂമൊക്കെ ഷോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ പെർഫ്യൂംസൊക്കെ ഈ ഒരു നോട്ട്സിൻ്റെ ബേസിസിൽ ഒന്നും ആയിരിക്കില്ല വെച്ചിട്ടുണ്ടാവുക. എല്ലാ പെർഫ്യൂംസും കോമൺ ആയിട്ട് തന്നെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക. പക്ഷേ നമുക്ക് എന്ത് തരത്തിലുള്ള പെർഫ്യൂംസ് ആണ് വേണ്ടത് എന്നൊരു ഏകദേശ ധാരണ, അല്ലെങ്കിൽ എന്തൊക്കെ നോട്ട്സാണ് നമുക്ക് ഇഷ്ടപ്പെടുക എന്നൊരു ഏകദേശ ധാരണ നമുക്കുണ്ടെങ്കിൽ ഇപ്പോൾ പെർഫ്യൂം കൗണ്ടറിൽ നിൽക്കുന്ന ആളോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അത് പറഞ്ഞ് ഫലിപ്പിക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ചെറിയ ഐഡിയ കൗണ്ടറിൽ നിൽക്കുന്ന ആൾക്കും ലഭിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പെർഫ്യൂംസ് ഫ്ലോറൽ ഫാമിലിയിലെ പെർഫ്യൂംസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റ് വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഫാമിലി ഇതിലേതെങ്കിലും ഈ ഫ്ലോറൽ ഫാമിലിയാണ് അല്ലെങ്കിൽ അതിലെ സബ് കാറ്റഗറീസ് ഏതെങ്കിലുമാണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.